മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പരിപാടിയും എല്ലാ പരിപാടിയും കഴിഞ്ഞു, വണ്ടി കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ പറഞ്ഞില്ലാന്ന് തോന്നുന്നു, വണ്ടി സെയിലായി. അതാ വണ്ടി വാട്ടർ സർവീസിൽ വന്നാണ്. അപ്പോൾ ചെക്കൻ വന്നിട്ട് ചെക്കൻ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വന്നേക്കും. അപ്പോൾ ഓനിനി വിളിക്കണം, ഓനിനി വിളിച്ചിട്ട് പോകണം. വണ്ടി ഇതാ വാട്ടർ സർവീസിനൊക്കെയാണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് റൈഡ് മാൻ. സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സർവീസൊക്കെ ചെയ്ത് കൊടുത്തേക്കാണ്. ജസ്റ്റ് വാട്ടർ സർവീസ് ചെയ്തിട്ട് അവനെ വിളിക്കണം. അവൻ ഇങ്ങോട്ട് വന്ന് വണ്ടി കൊടുത്ത് ക്യാഷും വാങ്ങി വീട്ടിൽ പോകണം. ആണ് ഇപ്പോഴത്തെ പരിപാടി. കുഴപ്പമില്ല, 250 rupees എങ്ങാണ്ടാണ് വാട്ടർ സർവീസിന് വരുന്നത്. നമ്മൾ അന്ന് ഓക്കെ പറഞ്ഞു, കാരണം ഇവിടെ അടുത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഓക്കെ പറഞ്ഞു, സർവീസ് ചെയ്തോളാൻ പറഞ്ഞു. നല്ല സക്കട കിട്ടി, കുഴപ്പമില്ല. എല്ലാവരും ഇപ്പം എന്തിയ പുതിയൊരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. അത് ഉറേ ഇവിടെ ഗ്യാരേജിലെത്തും. സോ ലെറ്റ്സ് സീ. പുതിയ ടയറാണ്, റേസിൻ്റെ പുതിയ ടയറാണ്. എല്ലാം പുതിയതായിരുന്നു, നല്ല അടിപൊളി ചെക്കനാണ്. കൊണ്ടോട്ടെ, നന്നായിട്ട് നോക്കിയത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഇനി അവനെ വിളിക്കണം, വണ്ടി താക്കോൽ കൊടുക്കണം. താക്കോൽ ഇപ്പോൾ ഇപ്പോൾ മാറ്റി രണ്ടെണ്ണം സ്പെയർ കീസും ബാക്കി ആക്സസറി സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഹെൽമെറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പിന്നെ ഹെൽമെറ്റ് കൊടുക്കാൻ വെച്ച്. CT100 കൊണ്ട് വന്നേ. അപ്പോൾ CT100 അവിടെ ഷോറൂമിനോട് വെച്ച്. ഇനിയിപ്പോൾ ഇതാ വണ്ടി എടുത്ത് അവനെ വിളിക്കണം. വാട്ടർ സർവീസ് ഒന്ന് കഴിയണം, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി ഉള്ളു. അപ്പോൾ പുള്ളി സർവീസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്താ സംഭവം അറിയില്ല, ഡീസലാണെന്ന് തോന്നുന്നു. ഡീസൽ വാഷാന്ന് പറഞ്ഞേട്ടോ. ഡീസൽ വാഷ് അല്ലേ? ആ അടിച്ചു. ബാക്കി ഞാൻ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. അവൻ വരുന്നുണ്ട്, വന്നിട്ട് നമ്മൾ കൊല്ലം മാറുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് ചെറിയൊരു പ്ലാനുണ്ട്. വണ്ടി ഇങ്ങനെ കഴുകോടിക്കാട് എൻ്റെ പോലെ മനസ്സിൽ ഉള്ള സങ്കടം. ഇനി വണ്ടി ഇത് ഉണ്ടാവില്ലല്ലോ, ജാതി വരെ കഴുകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അയ്യോ, സീനത്ര വല്ലാത്തൊരു ഫീലിംഗ് ആണ്. വണ്ടി കൊടുക്കതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ്. എന്താ ചെയ്യാ, മെഷീൻസിനോട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരാളാണ് ഞാൻ. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ലാണ്ട് ഇപ്പം എന്താ പറയാ. Look at the view, man. ഇത് ഭംഗിയല്ലേ. So this is the last ride. കാരണം ഞാനെ കൊടുക്കാൻ പോവാണ്. അടുത്ത ആളെ റെഡി ആയി നിൽക്കുകയാണ്. അവിടെ ഉണ്ട്. അപ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് നേരെ പോവാണ്. കാരണം ഒരുപാട് സമയം, ഒരുപാട് ടൈം എന്നെ സേവ് ചെയ്തിട്ടുണ്ട്. അത് വർക്കില്ല, അടിപൊളിയായിരുന്നു. എന്തായാലും 3 വർഷം സൂപ്പറായിട്ട് തന്നെ സേവ് ചെയ്തു. താങ്ക് യു സോ മച്ച്. കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു മെയിനൊരു ബാഡ് ഉള്ളത്, അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഐ സജസ്റ്റ് ഹിമാലയൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റെഡി ഫോർ മീ. ലെറ്റ്സ് സീ ഗൈസ് സൂൺ.
ഗായ്സ്, നമ്മുടെ വണ്ടി കൊടുത്തു. വണ്ടി കൊടുത്ത് ഭയങ്കര സങ്കടമായിരുന്നു, ചെറുതായിട്ട്, പക്ഷെ അത്രയ്ക്കില്ല. സോ അതാണ് ഞങ്ങളിപ്പോൾ പൊടി പൊടി വരച്ചൊരു പടം ഞാൻ കാണിച്ചുതരാം. ഞാൻ വരച്ചൊരു ഇമേജാണ് നമ്മുടെ ഗൂഗിളിൻ്റെ. സോ ജസ്റ്റ് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ഇമേജ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സോ വണ്ടിയുടെ ഫണ്ടൊക്കെ കയറിക്ക്, ഫണ്ടൊക്കെ അയച്ചു തന്നു. ഇനിയിപ്പം അടുത്ത വണ്ടി നോക്കുന്നുണ്ട്. ലൈറ്റ് സീ. ആക്ച്വലി ഞങ്ങളിപ്പോൾ ബത്തേരി കാടിനുള്ളിലാണ് ഉള്ളത്. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ പ്ലാന്റ് വരെ ഒന്ന് പോകണം, ജസ്റ്റ് ഒരു ടി വിൻ്റെ ജസ്റ്റ് ഒരു സംഭവം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വണ്ടി നമ്മളെ ഞാൻ പൊടീനെയും കൂട്ടിയിട്ട് വന്നത്. പൊടിയുണ്ട്, അശാലെ ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല കോൺഫിഡൻ്റ് ആണ്. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ, പക്ഷെ ആർട്ടിസ്റ്റാണ് ഗൈസ്. സോ നമ്മുടെ ടി വിൻ്റെ ഇഷ്യൂ നമ്മൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ ഈ പ്ലാന്റിൽ വന്ന് അതിൻ്റെ ഇഷ്യൂസ് എല്ലാം നമ്മൾ കണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. എന്താ വെച്ചാൽ സെയിം ആ മോഡലിൽ ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ടി വി എന്ന് വെച്ചാൽ ഇവരുടെ ഫ്രഷ് ടി വി ഇവർ ഇറക്കിയ സാധനമായിരിക്കും, പക്ഷേ നമുക്ക് നമ്മൾ രണ്ടാമത് നോക്കുമ്പോൾ നമുക്ക് ആ സെയിം ഇഷ്യൂ വരുന്നുണ്ട്. സോ നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നവർ പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ചാവിയില്ലേ, ചാവി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കമ്പനി തന്നെ വിളിച്ചു, അപ്പോൾ എന്നോട് പറഞ്ഞു റീഫണ്ട് ചെയ്ത് തരാമെന്നുള്ളൊരു മൈൻഡാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്, ഇനി റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം എനിക്ക് ആ ഒരു ഫ്രെയിം കിട്ടുന്നില്ല, പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. സോ ഞാൻ ആ ഒരു ഇതിലേക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട്. സോ നോക്കാം എന്തായാലും, അല്ലാണ്ട് ഇപ്പോൾ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. സോ ഞങ്ങൾ വണ്ടി എടുത്ത് വണ്ടി കൊണ്ട് പോകാൻ, അവനാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ ബാക്കി വെച്ച് കാണാം. നാട്ടിലെ റോഡിൻ്റെ അവസ്ഥയാണ് കണ്ടോ, എലക്ഷൻ ആയതുകൊണ്ടാണ്. എലക്ഷൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മുടെ നാട്ടിൽ റോഡ് പണിയൊക്കെ നടക്കുക. നല്ല അവസ്ഥ റോഡാണ്, നല്ല കണ്ടീഷൻ കണ്ടോ, എമ്മ കണ്ടീഷൻ. അതൊക്കെ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാര് ദാരിദ്ര്യം എന്ന് വേറെ എവിടെ ഒരു നാട്ടിലുണ്ടാവും കേട്ടോ, വല്ലാത്തതായിരുന്നു. കൈ ചൂണ്ടല്ലേ മൈദാനമേ. സാധാരണ ആൾക്കാരൊക്കെ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നടത്താനുള്ള ചാൻസ് ഉണ്ട്. ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ തലേന്നൊക്കെയാണ് ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുക. ദിസ് ഈസ് കേരള മാൻ. തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ തോന്നൂലേ, എനിക്കറിയില്ല. ഗായ്സ് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരി കാറ്റാണ്. അമ്മ ഇതെന്തായാലും ചെയ്തിട്ടുണ്ടോ, ഇതിനെ മണ്ടല് വീഴേ. ഓ വല്ലാത്തൊരു, ഇതുവരെ മഴയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ഭയങ്കര മഴ കേട്ടോ. കാറ്റ് എന്നൊക്കെ പറഞ്ഞ വല്ലാത്ത കാറ്റാണ് വീഴുന്നത്. കാറ്റ് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പേമാരിയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ കാറ്റുള്ള കാര്യം നോക്ക്. പേമാരിയാണ് ഗൈസ്, പേമാരി. അയ്യോ ഞങ്ങൾ പെട്ട് ഗൈസ്. നല്ല മിന്നലുണ്ട്, കറണ്ട് എല്ലാം പോയി, കറണ്ട് പോയി. ഞാൻ ആ വൈഫ് ഓഫ് ഇട്ടില്ല. അയ്യോ ഈ മന്ദബുദ്ധികൾ ഇവിടെ വാതിൽ പറഞ്ഞിട്ടേക്കുന്നു. അയ്യോ എന്താ മോണം, തൊഴുത്ത് പോയിട്ടില്ല. ഞാൻ ആ വൈഫൈൻ്റെ പ്ലഗ് കൂടിയെടുത്തേ. എല്ലാം ഊരിട്ടില്ലേ, അവസാനം ഒന്നും ഉണ്ടാവില്ല. ഒന്ന് പവർ ബാങ്ക് ചാർജ് ഇല്ലേ. ഓ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള കാറ്റ് മഴ. എടി നീ പറന്ന് ഓടി വേറില്ലാത്തോളെ. കട്ടില കൊണ്ടിട്ട് നല്ലേ. ഓ
വേമാരി വേമാരി, അയ്യോ നല്ല മിന്നലുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള മിന്നലുണ്ട്. വാവ്, നല്ല സൂപ്പർ മഴയാണ് കഴിച്ചത്, നല്ല മഴ. വെള്ളമില്ല എന്ന് പറഞ്ഞൊരു അഞ്ചാറ് ദിവസം പ്രശ്നമായിരുന്നു. സൂപ്പർ മഴയാണ് പെയ്യുന്നത്, ഈ മഴ മഴയാണ് ഗൈസ്, സൂപ്പർ സൂപ്പർ. ഇങ്ങനെ നല്ലായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കാറ്റ് അവിടെ വരുവിൻ, കാറ്റ് കമോൺ, ചെസ്റ്റ് നമ്പർ 2 ഓൺ ദി സ്റ്റേജ്. അതാ വരുന്നത്. ആ ബാത്റൂമിലെ വാലം നടക്കാനൊന്നും താർക്കും തോന്നല് കേട്ടോ. നല്ല സൂപ്പർ മഴ. ഓ ഈശ്വരാ ഈശ്വരാ ഈശ്വര. ഓ, നിങ്ങളിപ്പോ കണ്ട ഒരു അടിപൊളിയായിട്ടുള്ള മിന്നലാണ്, ഇപ്പൊ കേൾക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഇടിവെട്ടലാണ്, ഇവിടെ അടിപൊളിയായിട്ടുള്ള മഴ പെയ്തോണ്ടിരിക്കാണ്. നല്ല സൂപ്പർ മഴയാണ് കഴിച്ചു. ഓ, ആ തെങ്ങ കാർ നോക്കി, എനിക്ക് പേടി വന്നാ, തെങ്ങ നല്ല ഡേഞ്ചർ ആണോ. ഈ മമ്മി മമ്മി ഒന്നിങ്ങോട് മാമി, മമ്മി കറണ്ട് അടിച്ച്. മമ്മി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കളിക്ക. നല്ല സൂപ്പർ ആയിട്ടുള്ള മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത്. അന്നൊരു കാപ്പി ഉണ്ടാക്കും. ഓ സൂപ്പറാണ് മഴ ഗൈസ്. ലൈറ്റ് ഇല്ലല്ലേ, ഇപ്പൊ സമയം 3 മണിയായതേ ഉള്ളൂ, പക്ഷെ നല്ല എഫക്റ്റ് ഉണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള മഴ. ഇപ്പൊ കേട്ടത് രണ്ടാമത്തെ മിന്നലാണ്, ചെസ്റ്റ് നമ്പർ 2. നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റുകൾ വരുന്നുണ്ട്, കാറ്റ് നല്ല സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ വൈഫൈന്റെ കേബിളൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ 2 ദിവസത്തേക്ക് നെറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ബിഗ് ബോസ് കാണാൻ പറ്റില്ല ഗൈസ്, ബിഗ് ബോസ് കാണാൻ പറ്റില്ല. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചെസ്റ്റ് നമ്പർ 4. എന്തേലും അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം പുറത്തിറങ്ങി പണിയെടുക്കുന്ന ഒരാൾ. ഇപ്പൊ ഓടി വന്നിരിക്കുന്നത് വെച്ചാൽ മഴ പെയ്ത് ചാലുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. എന്ത്, മഴ പെയ്യുന്ന സമയത്ത്, മഴ പെയ്ത് പകുതി ആയപ്പോഴാണ് പുള്ളിക്കാരെ ആലോചിച്ച്, അവിടെ വീടിന്റെ സൈഡിൽ വെള്ളം കിട്ടും, അപ്പൊ വെള്ളം പോണല്ലോ എന്ന് ആലോചിച്ച് പുള്ളിക്കാരി. ചെസ്റ്റ് നമ്പർ 4 അങ്ങനെയാണ്, ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാതെ, ബുദ്ധി ഒരു അൾട്രീം ലെവലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പുള്ളിക്കാരുടെ മെയിൻ. പോയി പോയി ഓടിപ്പോയി. ഇനി നമുക്ക് മെല്ലെ വീട്ടിലേക്ക് കയറാം. നല്ല മഴ ഉണ്ടോ? ഓൾറെഡി സൂപ്പർ മഴയാണ്. കാറിന്റെ വില